എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഓണക്കങ്ങ് അടുത്തെത്തിയല്ലോ. ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള സാരി എങ്ങനെയാണ് ഉടുക്കുന്നത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ മുന്നേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. നിങ്ങളെ കമൻസൊക്കെ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടും. അതുകൊണ്ട് കമൻസ് ഇടാനും മറക്കണ്ട. ഓക്കെ, അപ്പം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഉടുക്കാൻ ഉദ്ദേശിക്കുന്ന സാരിയുടെ അണ്ടർസ്കേർട്ട് ഇടുക. അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ നമ്മൾ ബെല്ലി ബട്ടണിന് താഴെയായിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വരുന്ന ചുരുക്കുകളൊക്കെ നമ്മൾ രണ്ട് സൈഡിലേക്കും നീക്കി കൊടുക്കുക. ബാക്കിൽ നിന്ന് ആയാലും ഫ്രണ്ടിലായാലും, ബാക്കിലും ഫ്രണ്ടിലും നല്ല പ്ലെയിനായിട്ടിരിക്കണം. ഇങ്ങനെയാകുമ്പോൾ മെലിഞ്ഞ ആളുകൾക്കൊക്കെ സാരി എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഷേപ്പായിട്ട് കിട്ടും അരയുടെ ഭാഗത്ത്. ഓക്കെ, അപ്പം നമ്മൾ സാരി എടുക്കാം. ആദ്യം തന്നെ നമ്മളതിൻ്റെ അകവും പുറമൊക്കെ നോക്കിയിട്ട് അറ്റം കണ്ടുപിടിക്കുക. പിന്നെ സ്കേർട്ട് എപ്പോഴും കുറച്ച് പൊങ്ങിയിട്ട് തന്നെ ഇരിക്കണം, മടമ്പിന് കണക്കായിട്ടേ വരാൻ പാടുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ഏത് ചെരുപ്പാണ് ഇടുന്നത് ആ ചെരുപ്പിട്ടതിന് ശേഷം സാരി ഉടുക്കാൻ തുടങ്ങുന്നതാണ് നല്ലത്. സാരിയുടെ അറ്റത്തായിട്ട് തന്നെ നമ്മൾ ടക്കിൻ ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഇത് എൻറ്റാണെന്ന് കണ്ടുപിടിക്കാനും അതേപോലെ ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് വരാതിരിക്കാനും അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മൾ ടക്കിൻ ചെയ്യുക. ഒരുപാട് സൈഡിലേക്ക് നടുക്കിലേക്കായി പോകരുത്, സൈഡിലോട്ടായി പോകരുത്. കണക്കായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഉള്ളിലോട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക. നല്ല ക്ലിയറാക്കി കൊടുക്കുക, ഒരു ചുളിവൊന്നും വരാത്ത രീതിയിൽ മെല്ലനെ തിരിഞ്ഞെടുത്ത് പിന്നിലും അതേപോലെ തന്നെ ചെയ്യുക. ഇനി നമ്മളിവിടെ കുത്തുന്നതിന് മുന്നേ ആയിട്ട് കാല് കുറച്ച് അകറ്റി വെക്കുക. കാല് കുറച്ച് അകറ്റി വെച്ചിട്ട് ടക്കിൻ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചില ആൾക്കാർക്ക് സാരി ഉടുത്തിട്ടുണ്ടെങ്കിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, കാലിൻ്റെ ഇടയിൽ തടയുന്ന പോലെ തോന്നും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അതിനുള്ള സ്പേസ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പം നല്ലവണ്ണം ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ബാക്കിലും ഫ്രണ്ടിലൊക്കെ നല്ല ക്ലിയറായിട്ട് നീറ്റായിട്ട് ടക്കിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇനി നമ്മൾ മുന്താണിക്ക് പ്ലീറ്റ്സ് ഇടാൻ പോവാണ്. അപ്പോൾ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് തുടങ്ങുക. ഈ ഭാഗം എപ്പോഴും നമ്മളെ ഫ്രണ്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത് പുറത്തേക്ക് ഓപ്പൺ ആയിട്ടും അതേപോലെ ഉള്ളിലേക്ക് നമ്മൾ ലാസ്റ്റ് പ്ലീറ്റ് ഇട്ട് വന്നിട്ട് ലാസ്റ്റ് വരുന്ന എൻഡ് ഉള്ളിലേക്കായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചില സാരിക്ക് നീളം കൂടുതലൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് നമ്മൾ ആരും ഇതിൽ വരില്ല. അപ്പോൾ അതിനനുസരിച്ച് ചെറുതാക്കിയിട്ട് ഒക്കെ പ്ലീറ്റ് എടുത്ത് റെഡിയാക്കി എടുക്കുക. ഇനി മേലെങ്ങനെ പൊക്കി പിടിച്ചിട്ട് താഴോട്ടുള്ള പ്ലീറ്റുകളെല്ലാം അതിനെ ഒപ്പിച്ച് ഒപ്പിച്ച് എടുക്കുക. പുതിയ സാരിയാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് കൊടുക്കാനാണെങ്കിൽ നമുക്കിതുപോലെ നേരത്തെ മടക്കി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് പിന്നൊക്കെ ചെയ്തിട്ട് അയൺ ചെയ്ത് വെച്ചാലും മതി. എന്നാൽ പെട്ടെന്ന് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ എടുത്തിട്ട് ചുറ്റിയാൽ മതി. ഇനി അത് പിന്നിൽ കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ പ്ലീറ്റ്സൊക്കെ കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. എത്ര ലെങ്ത് വേണോ മുന്താണി അതിനനുസരിച്ചിട്ട് പിന്നോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കണ്ണാടി നോക്കാതെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏകദേശം ഞാൻ ഇട്ടതാണ്. ഇനി നമുക്കവിടെ പിൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് അഴിച്ചിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നല്ല വലിച്ച് നല്ല പിൻ നല്ല വൃത്തിയിൽ പിൻ ചെയ്തെടുക്കുക. തൽക്കാലം അപ്പോൾ അതൊന്ന് കുത്തിവെക്കുക. ഫ്രണ്ടത്തെ പ്ലീറ്റ്സൊക്കെ ചെറുതായി ചെറുതാക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അങ്ങനെ എടുത്തിട്ട്
ബാക്കി വരുന്ന ഭാഗം പിന്നെ കൂടെ എടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. ഈ ഭാഗം കുറച്ച് നന്നായിട്ട് നമ്മൾ താഴ്ത്തിയിട്ട് പിന്നെ സൈഡൊക്കെ നല്ല വലിച്ച് വൃത്തിയാക്കിയിട്ട് താഴോട്ടാക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അണ്ടർസ്കേർട്ടിനും കൂടെ കൂട്ടിയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ബാക്കിലൊക്കെ നല്ല ക്ലിയർ ആണോ എന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ കുത്തിവെച്ച ഭാഗം ഊരിയെടുക്കുക. എന്നിട്ട് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങുന്നത്. ചില ആൾക്കാർ റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കാറുണ്ട്. എനിക്കിതാണ് കംഫർട്ടബിൾ. അവിടെ താഴെ പിൻ ചെയ്തതിൻ്റെ താഴെയായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇടണം. ബാക്കി കണ്ടോ, ഇത്രയും വിട്ടിട്ട് ബാക്കിയുള്ളിടത്തു നിന്നാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് തുടങ്ങേണ്ടത്. അപ്പോഴാണ് കറക്റ്റായിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഞൊറികളൊക്കെ വരിക. ഇങ്ങനെ വിടർത്തി പിടിക്കുക രണ്ട് വിരലിലുമായിട്ട്. മെയിൻലി നമ്മൾ തം ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും ആണ് എടുക്കുന്നത്. ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്തിട്ട് പിന്നെ വീണ്ടും തം ഫിംഗറിലേക്ക് എടുക്കുക. അങ്ങനെ മാറി മാറിയിട്ട് ഇങ്ങനെയാണ് അവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വീണ്ടും ബാക്കോട്ട് കൊണ്ടുവരാം. തം ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്യുക, വീണ്ടും ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്യുക. അങ്ങനെ രണ്ട് ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ മൊത്തം ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. പുതിയതായിട്ട് സാരി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കുടഞ്ഞു കൊടുക്കുക അങ്ങനെ പൊന്തിച്ചിട്ട്. ഇപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒതുങ്ങി വരും. മേലത്തെ ഭാഗം നമ്മൾ കറക്റ്റാക്കി പിടിച്ചുകൊടുക്കുക. എല്ലാ പ്ലീറ്റ്സും ഒരേ ഹൈറ്റിലും വരാൻ വേണ്ടിയിട്ട് എൻ്റെ സാരിക്ക് പ്ലീറ്റ്സ് കുറച്ച് കൂടുതലാണ്. വലിയ സാരിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ പ്ലീറ്റ്സ് ആയിട്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ കുറച്ചിങ്ങനെ വിടർത്തി വയ്ക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്നിട്ട് ടക്കിൻ ചെയ്യാകുമ്പോൾ നമ്മൾ വയറൊന്നും അധികം ഉള്ളതുപോലെ തോന്നില്ല. അവിടെയൊക്കെ നല്ല ഫ്ലാറ്റായിട്ടിരിക്കും. മാത്രമല്ല ഫ്രണ്ടിൽ നല്ല ഒരു ഫാന് പോലെ, ഫ്രണ്ടിൽ ആ താഴത്തെ ഭാഗം നല്ല ഫാന് പോലെ വിടർന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി പിടിച്ചിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക. നമ്മളെ ബെല്ലി ബട്ടണില്ലേ, അവിടെ ആ ഒരു ഏരിയയിലാണ് അവിടുന്ന് ആണ് പിന്നെ ടക്കിൻ ചെയ്യേണ്ടത്. എൻ്റെ നടുക്കോ ആവരുത്, ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്താണ് നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് ഒതുക്കി നല്ല പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് മേലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അത് മേലെ കൂടെ കുത്തിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അത് ഉള്ളിൽ പോവും, കാണുമൊന്നുമില്ല. ഏതാണ്ട് നമ്മൾ സാരി ഇവിടെ ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ബ്ലൗസും മുല്ലപ്പൂവും മുടിയൊക്കെ കെട്ടിയിട്ട് വരാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് മേക്കപ്പ് ചെയ്യാനും എനിക്ക് തലയിൽ പൂ വയ്ക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് സൗമ്യയാണ്. അപ്പോൾ സൗമ്യക്ക് ഞാനൊരു ബിഗ് താങ്ക്സ് പറയുകയാണ്.
അപ്പം ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെന്താ, കമൻസ് നിങ്ങളെ വിലയേറിയ കമൻസ് ഇടുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.